അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മുടെ ഊട്ടി തന്നെയാണ് ട്ടോ നമ്മൾ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഊട്ടി വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വന്നേക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ലേക്കിൽ പോകാൻ പോവുകയാണ് ഇവിടെ എന്താ ബോട്ടിങ്ങിന് ബോട്ടിങ്ങിനൊക്കെ ഉള്ള സ്ഥലം അവിടെ അടുത്ത് ലേക്കിൽ പോകാൻ പോകണം കരുത്തിട്ട് ദേവനോ സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞങ്ങൾ അപ്പൊ ഞങ്ങളൊന്ന് പോവാണ് പുറത്തൊന്ന് കറങ്ങാൻ പോവാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഇതാണ് ഇതൊരു റൂമായിട്ടാണ് കേട്ടോ ഒരു റൂമായിട്ടാണ് ഇത് മൊത്തമല്ല ഇവിടുന്ന് ഒരു 500 മീറ്റർ നേരെ പോയാണ് ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞത് ലേക്കിലോട്ടാണ് ഞങ്ങൾ അപ്പൊ ഞങ്ങൾ അതുവരെ ആ ലേക്ക് കണ്ടിട്ടില്ല പോയി കാണാം ബോട്ടിംഗ് ഒക്കെ നമ്മൾ വന്ന ദിവസം വൈകുന്നേരം തന്നെയാണ് അല്ലേ വൈകുന്നേരം തന്നെയാണ് അപ്പൊ മറ്റേത് ലെങ്ത് വീഡിയോ ആയതുകൊണ്ട് ഇത് വേറൊരു വീഡിയോ എടുക്കുന്നു ഇങ്ങോട്ട് വന്നപ്പോ ജീപ്പിലും കാറിലും ആയിട്ടാണ് വന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് ലേക്ക് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ജീപ്പിലാണ് പോകുന്നത് കാണിക്കുന്നത് ഞങ്ങളാണ് ഇവിടെ ഗതാഗതം നിയന്ത്രിക്കുന്നത് അതാണ് ഇത് പ്രാർത്ഥിക്കുന്നതാണ് വേറൊന്നല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഞങ്ങൾ 5 മിനിറ്റ് പ്രാർത്ഥിച്ചു ദൈവ സിഗ്നൽ തന്നു ഞങ്ങളുടെ യാത്ര ആവുകയാണ് വളരെ പെട്ടെന്ന് ലേക്കിൽ എത്തിയിരിക്കുന്നു ഇതാണ് കുട്ടി ആദ്യമാണ് അമ്മക്ക് കാരണം അമ്മ അത് ശരി കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് അല്ലാതെ ഇത്ര വർത്തത്തിലുള്ള ആൾക്കാരെ കൂടുന്നുണ്ടോന്ന് വിചാരിച്ചു നമ്മുടെ വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് ആണ് വ്യൂവേഴ്സ് ആണത് നമ്മള് ഹാപ്പി അല്ലേ അല്ലേ അയ്യോ പപ്പിരിക്കാൻ സമ്മതിക്കാത്തോണ്ടാണ് ബോട്ടിൽ പോണ്ടേ ബോട്ടിൽ പോണോ ആദ്യമാണ് ഫൈനലി ലേക്കിന്റെ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്താ തണുപ്പെന്ന് അറിയില്ല വലിയ ക്രൗഡ് ഒന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല ഒരു കാര്യം ഞങ്ങൾ അവിടെ ഫസ്റ്റ് തന്നെ ഒരു പാർക്ക് ഉണ്ട് തോന്നി അത് ഞങ്ങൾ കണ്ടു ഞങ്ങൾ ചിലപ്പോൾ അതിലൊക്കെ കയറി എന്ന് വരും ഞങ്ങൾ ഒരു ബോട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ആരൊക്കെ വരും ബോട്ടിലാണ് തോണി ഒന്നല്ലോ മോളെങ്ങട്ടാ ബോട്ടിക്കോ ബോട്ടിൽ കയറാൻ പോവാണോ ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എന്താണ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഊട്ടിയിൽ വരുന്നത് അതെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഊട്ടി നല്ല തണുപ്പുള്ള സമയത്താണ് അതെ തണുപ്പുള്ള സമയത്ത് തന്നെ വന്നു ഞാൻ വണ്ടി ഇരിക്കണ്ട നീ സന്തോഷമൊക്കെ മാറിയോ ക്രിസ്മസ് കഴിഞ്ഞില്ലേ പുൽക്കൂടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ പുൽക്കൂടൊക്കെ കണ്ടിട്ട് ഞങ്ങള് നേരെ ഇങ്ങോട്ട് വന്നു പിന്നെ ഇവിടെ കുറച്ച് എന്താ കാണാനും ഗാർഡൻസും അങ്ങനത്തെ ബോട്ടിങ്ങിന്റെ സമയം കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ എത്തിയപ്പോഴും കുറച്ച് ലേറ്റായി പോയി 5 മണി എത്ര മണിവരെ ഉണ്ട് ബോട്ടിങ് ബോട്ടിങ് അവര് സമയം കഴിഞ്ഞു പറഞ്ഞു സമയം കഴിഞ്ഞു നമ്മള് പണ്ട് സ്കൂളിൽ വന്നിട്ട് ഞങ്ങള് പണ്ട് സ്കൂളിൽ നിന്ന് ടൂർ വന്നായിരുന്നു ഇവൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇവന്റെ കൂടെ ഒരാൾക്ക് വരായിരുന്നു അങ്ങനെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു
അവന്റെ കൂടെ നീ വന്നു, എന്റെ കൂടെ ആരും വന്നു, എന്റെ കൂടെ ആരും വന്നില്ല. ആണെങ്കിൽ ഞാൻ വരാം. അവിടെ പാർക്കൊക്കെ ഉണ്ട് കണ്ടോ, കുട്ടികളുടെ പാർക്കാണ്, ഞങ്ങക്ക് പറ്റുമെന്ന് അറിയില്ല, എന്നാലും നോക്കാം. അപ്പൊ നമ്മള് പാർക്കിലോട്ട് പോവാണ്, പാർക്കിലോട്ട് പോവാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഊഞ്ഞാല് കാണാനാണ് ഇത്ര ഇല്ല. അവിടെ എന്തൊക്കെയുണ്ട്? ഊഞ്ഞാല് യന്ത്ര ഊഞ്ഞാലോ? ഊഞ്ഞാല്, സാധാ ഊഞ്ഞാല്. ഇതിലൊന്ന് പോയി. അപ്പൊ ഞങ്ങള് ലേക്കിന്റെ അങ്ങോട്ടൊന്ന് പോവാണ്, എങ്ങനെയുണ്ട് നോക്കട്ടെ. ഒത്തിരി ആൾക്കാരുണ്ട് അല്ലേ ബോട്ടില്? ഊഞ്ഞാല് അല്ലെങ്കിൽ ബോട്ടില്, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഊഞ്ഞാല് ഏതാന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ മറ്റേ താറാവിന്റെ ഈ ഊഞ്ഞാല് തോണിയോ? തലം അമ്മ, ഒന്നാളൊരു ദിവസം മറ്റേ ഒരു പാർക്കിൽ പോയപ്പം ഇതില് ഗ്രൗണ്ടിലുള്ളതിലൊന്നും കേറരുത്, എല്ലാം തലാറു. ഒന്നാളൊരു ദിവസം ഞാൻ പോയപ്പോ ഇതുണ്ടായിരുന്നു, എനിക്ക് പേടിയായി, ഞാൻ അടുത്ത് നിക്കുന്നു, പക്ഷെ അതില് കേറിയില്ല. എനിക്ക് മാസ്ക് ഇടുന്ന എന്താന്ന് വെച്ചാൽ എനിക്ക് തണുക്കണുണ്ട്, ഇവിടെ മൂക്കൊക്കെ തണുക്കണ്ടത് മാസ്ക് ഇടുന്നു. ഇത് ചെറിയ കുട്ടിയൊക്കെ ഉള്ളതാണ്, ചെറിയ തോണി, ചെറിയ കുട്ടികൾ. പിന്നെ പറയുമ്പം അതുണ്ട്, മറ്റെന്താ പറയാ, ട്രെയിന്, ട്രെയിൻ ഉണ്ട്. പിന്നെ എനിക്ക് ട്രെയിനിലും കയറാൻ കൊതിയാവുന്നുണ്ട്, പിന്നെ ഊഞ്ഞാ ഇതില് തോണിയിലും കയറാൻ കൊതിയാവുന്നുണ്ട്. അപ്പൊ കുഞ്ഞാൻ ചേച്ചി ഈ സംഭവത്തിൽ, കൊറോണ സംഭവത്തിൽ കയറണമെന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് കയറിയ തല അറിഞ്ഞു കേട്ടോ, ഛർദ്ദിക്കാനും വരും. പിന്നെ ഒരു ട്രെയിനിലും കയറാൻ എനിക്ക് പറ്റൂല. കുഞ്ഞാൻ ചേച്ചി കയറുന്നുണ്ട്, വേറെ ആരാ കയറുന്നു എനിക്ക് അറിയില്ല, ചിലപ്പോ ആരാ കയറുന്നുണ്ട് തോന്നുന്നു. ദിയമോള് ഇതിനകത്ത് കയറിയിട്ടുണ്ട്, ദിയമോള് എൻജോയ് ചെയ്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ദിയമോള് അടുത്ത റൈഡിൽ കയറിയിട്ടുണ്ട്. ദാദാ തോണി, തോണി. അപ്പൊ ഞാൻ തോണിയില് കേറാൻ പോവാണ്, ഞാനും കുഞ്ഞാനേച്ചി അനനും തോണിയില് കേറാൻ പോവാണ്. തണുക്കൂട്ടാ, വേഗം അഥവാ തണുക്ക ചെവി മൂടിക്കാത്തുണ്ട്. ഇത് പിടിച്ചേ, ഇത് പിടിക്കും. ഫ്ലൈറ്റില് കേറിയിട്ട് ആണോ? മഞ്ഞ് വീഴുന്നുണ്ട്, അതുകൊണ്ടാണ് ഷാളിട്ടത് തലയില്. ഞങ്ങള് നെക്സ്റ്റ് പരിപാടി നോക്കട്ടെ, എന്തായാലും പുറത്തിറങ്ങിയിട്ട് ഒരു ചായ കുടിക്കണം, ഒരു കോഫി കുടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യാം അടുത്ത് എന്ത് വേണമെന്നുള്ളത്. അപ്പൊ ഞങ്ങളൊന്ന് അങ്ങോട്ട് നീങ്ങട്ടെ. കുറച്ച് കറങ്ങിട്ട് കഴിച്ച. അപ്പൊ ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നതാണ്. അപ്പൊ നമ്മള് ഞങ്ങളിവിടുന്ന് ചായ കുടിച്ചു, ഇനി ഞങ്ങള് വീട്ടിലോട്ട് പോകാം, ഹോട്ടലിൽ കുറച്ചു നേരം കറങ്ങി. തണുപ്പ് എന്ന് പറഞ്ഞാലും പോലെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും തണുപ്പ്. അതെ, നമുക്ക് തണുപ്പ് തന്നെയല്ലേ വേണ്ടത്. അതെ, പക്ഷെ തണുപ്പാണെങ്കിൽ രസമുണ്ട് കേട്ടോ. യെസ്. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാണ്, ഹോട്ടലിലോട്ട് പോവാണ്. വണ്ടി ഇതാ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാരും ഊട്ടി തെരുവുകളിലൂടെ നടന്നാകലാണ്. പിന്നെ അതല്ല, ഇതുപോലത്തെ തൊപ്പി ഒരു പാക്കറ്റ് പൊട്ടിച്ചെടുത്തതാ. അതല്ല, ഞങ്ങൾ തന്നെ എടുത്തത്. എല്ലാവർക്കും ഓരോന്ന് എടുത്തു. അപ്പൊ ഇനി നമ്മൾ നേരെ ഹോട്ടലിലോട്ട് അവിടെ ചെല്ലുന്നു, ഫുഡ് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുന്നു, അല്ലെങ്കിൽ പുറത്തു പോയി കഴിക്കുന്നു. അതെ, ഫുഡ് കിട്ടില്ല അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് പ്രമുഖ ഫുഡ് ബ്ലോഗർ രോഷ്മാലി ദേശിയെ കൊണ്ട് എന്തെങ്കിലും കുക്ക് ചെയ്യിപ്പിക്കാം, ചൂടാക്കാറുണ്ട്.
ചൂടുവെള്ളം കിട്ടുകയാണെങ്കിൽ മാഗി വാങ്ങിയാൽ ഇട്ടുണ്ടാക്കിയത്. അപ്പൊ ഞങ്ങൾ ജീപ്പിൽ കയറി പോവാണ്. ഹോട്ടലിൽ ചെന്നിട്ട് കാണാം. ഹോട്ടലിൽ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന അടുത്ത് കാണാല്ലേ. അർജുൻ ബിരിയാണിയാണ്, ഞാന് എഗ് മസാല ചപ്പാത്തി, അമ്മ അത് തന്നെയാണ്. ഞാൻ ബിരിയാണി ഇപ്പൊ കഴിക്കുകയാണ്. തമിഴ്നാട് ബിരിയാണി ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മള് എന്തായാലും വളരെ മോശം ഫുഡാണെങ്കിലും ഞങ്ങൾ കഴിക്കുകയാണ്. വേറെ രക്ഷല്ല. ഹോട്ടലിന്റെ പേരൊക്കെ ഭയങ്കരമാണ്, യുമ്മി. പക്ഷെ കഴിക്കുമ്പോ ഒരു യുമ്മി ഇല്ല. യുമ്മി ഇനി വേറെ സ്പെഷ്യൽ വേറെ ഏതെങ്കിലും ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. എന്താ ഇവിടെ നിക്കണേന്ന് ഉദ്ദേശം മനസ്സിലായി. ഞാൻ ഇവിടെ നിക്കണേന്ന് ഉദ്ദേശം മനസ്സിലായി. അപ്പൊ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി, റെഡി അല്ല പോവാൻ വേണ്ടി നിക്കാണ്. ഞങ്ങള് ഹോട്ടലിന്റെ ഉള്ളിൽ ചെന്നപ്പോ കുഴപ്പമില്ലായിരുന്നു, നോർമൽ. പക്ഷെ പുറത്ത് ചെന്നപ്പോ ഗൈസ് ഞങ്ങള് ഇവിടെ വന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. പക്ഷെ ഞങ്ങള് ചപ്പാത്തിയും എഗ് മസാലയും അടിപൊളിയായിരുന്നു കേട്ടോ, അത് മോശം പറയാൻ പാടില്ലല്ലോ. പക്ഷെ ബിരിയാണി പത്ത് ശിക്ഷണമാണ് പൊതു അഭിപ്രായം. ഇവിടുത്തെ ബിരിയാണി ഞങ്ങൾ കഴിച്ചിട്ടില്ല. ചപ്പാത്തിയും വെച്ച് കറി നല്ല അടിപൊളിയാണ്, പക്ഷെ ഭയങ്കര വില. ചപ്പാത്തി ചെറിയ ചപ്പാത്തി 25 രൂപ, 10 ചപ്പാത്തിക്ക് ആകെ 40 രൂപയേ ഉള്ളൂ. നാളെ ഞങ്ങളെ രണ്ടാളം വെഡിങ് ആനിവേഴ്സറി കൂടിയാണ് കേട്ടോ. അത് എല്ലാവർക്കും ഒന്നും അറിയില്ല, എല്ലാവർക്കും ആർക്കും അറിയില്ല, ആർക്കും അറിയില്ല, അർജുന് മാത്രമേ അറിയുള്ളൂ. അപ്പം ഞങ്ങളങ്ങനെ ആരോട് പറഞ്ഞില്ല, നൈസായിട്ട് ഞങ്ങൾ പോകും. മെയിൻ ആയിട്ട് ഞങ്ങൾ വരാൻ കാര്യം അതുകൊണ്ട് അതാർക്കും അറിയില്ല. ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ആൾക്കാർക്ക് മനസ്സിലാവുന്നത്, നമ്മളെ കൂടെ വന്നവർ. കൂടെ വന്നവർ നാളെ അറിയും. നാളെ നമ്മളെ ഡിയാനശ്രീ എന്ന് പറയുമ്പോ അറിയായിരിക്കും. അപ്പൊ ഞങ്ങൾ റൂമിലെത്തി. എന്താ ഉറക്കം വരുന്നുണ്ട്. അപ്പം സമയം ഒരുപാടായി. അപ്പൊ ഞങ്ങള് വഴി അറിയാതെ കുറച്ചൊന്ന് ചുറ്റി. 9 മണിയായിട്ടുള്ളോ? 9:30 വഴിയൊക്കെ തെറ്റി ഇങ്ങനെ വന്നു. ആകെ വഴിയൊക്കെ തെറ്റി ഇന്നത്തെ വീഡിയോ ഇതേപോലെ ഇറങ്ങിയിട്ടു. ഇതേപോലെ ഞങ്ങള് കാറിന് ഇട്ടപ്പോ തന്നെ, ജീപ്പിന് ഇട്ടപ്പോ തന്നെ ഇറങ്ങി. ഞാൻ എനിക്കൊന്ന് കാലും കൈയൊക്കെ കഴുകണം, മേലൊന്നും കഴുകിയാണെങ്കിൽ പറ്റില്ല, കൈയൊക്കെ ചുമന്നു. അപ്പം നമ്മളുടെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ